Friends, welcome back to England in English classroom. We have completed the second unit in English. Today, let us have a flashback of that unit. Yes, in this lesson, you will get theme of that unit, sub-themes, summaries of the lessons, analysis of poem, a brief analysis, discourses, a sample question paper for unit test. Okay, ready, dears? Now, you have watched, I hope you have watched all the videos with the lessons in unit 2, haven't you? Certainly, അങ്ങനെ പ്രതീക്ഷയിലാണ് അത് ഉണ്ടാക്കുന്നത്. എല്ലാ പാഠമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടു എന്നുള്ളതിലാണ്. കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഓക്കെ, റൈറ്റ്. നൗ ലെറ്റ് ഹാവ് സം ഗ്ലിംസസ് ഓഫ് ദാറ്റ് യൂണിറ്റ്. ദിസ് ഇറ്റ്സ് മെയിൻ തീം ഈസ് ഫിലിംസ്. നിങ്ങൾക്കറിയാത് സബ് തീംസ് ആർ മേക്കിംഗ് ഫിലിംസ്, ജനേഴ്സ് ഓഫ് ഫിലിംസ്, ഫിലിംസ് യൂസിങ് ആനിമൽസ്, ഇമ്പോർട്ടൻസ് ഓഫ് സോങ്സ് ഇൻ ഫിലിംസ്, സ്ക്രിപ്റ്റിംഗ് ഫോർ എ ഫിലിം and the language elements. This is a affix, you know, suffix and prefix, you know that. Verb phrases are the auxiliary verbs, WH questions, yes or no questions, noun and verb phrases, and sentence patterns. We have discussed all these things in the language activity and the vocabulary activity, so you know that. You have to watch it if you haven't done it so far. Okay, right? Yes. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമുക്കറിയാതെ. നൗ ദ ലെസൺസ് ആർ പ്രോസ് ലെസൺസ് ആർ പ്രോജക്ട് ടൈഗർ, എം എം വാബൈ സത്യദിത്രേ, ആൻഡ് മൈ സിസ്റ്റർ ഷൂസ്, എ സ്ക്രീൻ പ്ലേ ബൈ മജിദ് മജീദി, ആൻഡ് എ സോങ് ഈസ് ദർ ദാറ്റ് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ബൈ ബോബ് ഡിലൻ. ഓക്കെ, നൗ ദ സമ്മറി ഓഫ് പ്രോജക്ട് ടൈഗർ, യു ക്യാൻ റീഡ് ഇറ്റ് ഈസ് ദർ. Okay, I think you will read it. വായിക്കണം കേട്ടോ, നിങ്ങൾ വായിക്കണം. നീണ്ടു പോകണ്ട, വിചാരിച്ചാൽ ഞാൻ പറയാത്തത്. റെഡി അല്ലേ? ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദർ വിത്ത് യു, യു പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. കയ്യിലില്ലെങ്കിൽ എഴുതിയിരിക്കും വേണം, എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും അത് നമ്മൾ എഴുതിയാൽ. റൈറ്റ്, നൗ ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ സെയിം. അതിൻ്റെ തുടർച്ചയാണ് രണ്ടും എഴുതിയെടുക്കണം, എഴുതിയിട്ടില്ലെങ്കിൽ. നൗ മൈ സിസ്റ്റേഴ്സ് ഷൂ സമ്മറി ഇസ് ദ ഇറ്റ് ഈസ് എക്സ്ട്രാക്ട് ഫ്രം ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് ചിൽഡ്രൻ ഓഫ് ഹെവൻ ബൈ മജീദ് മജീദി, a renowned Iranian filmmaker. It is the initial scenes of it. There are four scenes, you know. The adventures of a boy after he loses his sister's pair of shoes is the central theme of the film. Theme are you? Okay, you can see it. You can see it. You can see it. Right? Now, it is its continuation. Till this, you can see the summary and other things. And this is some comment, okay? Right. I can see it. Now, the discourses that we have come across, a notice was there, and conversation, letter, review. എല്ലാം വായിച്ച് മനസ്സിലാക്കട്ടെ. വായിച്ച് പറഞ്ഞ നേരം വൈകുന്നുള്ളതുകൊണ്ടാണ് പിടിക്കുന്നുള്ള കാര്യം ചെയ്യും. ചർച്ച ചെയ്തുകൊണ്ടാണ് കൂടുതലും കൂടാത്തത് ബാക്കി വീഡിയോകളിൽ. കൺവെർസേഷൻ, തോട്ട്സ്, കൺവെർസേഷൻ, ലെറ്റർ, ലെറ്റർ, ഡിസ്ക്രിപ്ഷൻ, ആൻഡ് ക്യാരക്ടർ സ്കെച്ച്, ഡയറി, നറേറ്റീവ്, കൺവെർസേഷൻ, നറേറ്റീവ്. And then, diary. പണ്ടൊക്കെ ഇങ്ങനെ എന്തൊരു ചോദ്യം ഉണ്ടായിരുന്നു പലപ്പോഴും. പണ്ട് തന്നെ ഈ പാറ്റേൺ വന്നതിന് ശേഷം തന്നെ ഇങ്ങനെ സംഗതിയിൽ തന്നിട്ട് പാരഗ്രാഫൊക്കെ എഴുതാൻ പറയായിരുന്നു. കോൺവെർസേഷൻ ആൻഡ് പ്രൊഫൈൽ, ഒരുപാട് പ്രൊഫൈൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. രണ്ട് ചോദ്യം നമ്മൾ എടുത്തിട്ടുള്ളൂ. റൈറ്റ്, അക്കര ക്രോസോഫ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലോണം നോക്കുക, എല്ലാം ചെയ്യാൻ പറ്റുമോ നോക്കുക. എഴുതൊന്നും വേണ്ട, എല്ലാം ചെയ്യാൻ പറ്റുമോ നോക്കുക. ചെയ്യാൻ പറ്റും, പറ്റാത്ത വീഡിയോ കണ്ടിട്ടൊന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. റെഡി അല്ലേ? നൗ one more is the Bob Dylan's profile is there, you know that. Now, next, the poem is blowing in the wind. And it's a very summary, la karichathu summary aanu karyangalokku vechittu ullu sadhanaanu nokki ezhudanam ningal. Right, okay. Now, adile varigalude adu pole thana expression de meaning aanu first blowing in the wind endaanu. A man rolls must a man walk down before you call him a man varnal endaanu. പിന്നെ ഓരോന്ന് ആ വരികളാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത്, അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. നിങ്ങൾ നോക്കണം, റെഡി അല്ലേ? ചെയ്യാത്തവർ അതിൻ്റെ പിന്നെ പദ്യത്തിൻ്റെ വീഡിയോ കാണണം. റൈറ്റ്, ഇതുവരെ ആ പദ്യം ആ വരികളുടെയും എക്സ്പ്രഷൻ്റെയും അർത്ഥങ്ങളാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് സിമ്പിൾസും ഇമേജസും അതിൻ്റെ ആശയങ്ങളാണ്. മൗണ്ടെയിൻ എന്താണ്, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്,
പീപ്പിൾ ആരാണ്, മേൻ ആരാണ്, ഡബ്ബ് അതുപോലെ സിമ്പിളിലൊക്കെ മീനിങ്ങുകളാണ് ഒക്കെ പഠിക്കണം. എഴുതാത്തുള്ള എഴുതിയിരിക്കുമ്പോണം. ദിസ് ഈസ് റിഫ്രൈൻ. എന്താ റിഫ്രൈൻ? റിഫ്രൈൻ നമുക്കറിയാലോ, ആവർത്തിച്ചു വരുന്ന വരികളാണ് നമുക്കറിയാം. ഓക്കെ, നൗ അലിട്രേഷൻ, എക്സാമ്പിൾസ് ഓഫ് ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ. യുനോ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരേ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന രണ്ട് വാക്കുകൾ അടുത്തടുത്ത് വന്നാലോ, അല്ലെങ്കിൽ ഒരു ലൈനിൽ വന്നാൽ അത് അലിട്രേഷൻ നമുക്കറിയാം. ഓഡിറ്ററി ഇമേജ് ഉണ്ട്, പീപ്പിൾ ക്രൈ കേൾക്കാൻ പറ്റിയതാണ്, വിഷ്വൽ ഇമേജസ് ആണ്, ഇതൊക്കെ അറിയാം നമുക്ക്. അതേപോലത്തെ റൈമിംഗ് വേർഡ്സ് കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട്, നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട്, മനസ്സിലാക്കുക. അവസാനം ഒരേ ഒരു ലൈനിൻ്റെ, രണ്ട് ലൈനുകളുടെ അവസാനം ഒരേ സൗണ്ട് കൊണ്ട് തുടങ്ങി അതാ റൈമിംഗ് വേർഡ്സ് എന്നൊക്കെ നമുക്കറിയാം. റെഡിയല്ലേ? ഓക്കെ, നാ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്, ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നാ നമ്മൾ പ്രധാനമായിട്ടുള്ള ഭാഗത്തേക്ക് പോവുകയാണ്, യൂണിറ്റ് ടെസ്റ്റിന് മോഡൽ. ഇതുവരെ നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടി, ഒരു ഫ്ലാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഒന്ന് പിന്നെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചത്. ഇനി മുതൽ നല്ലോ ശ്രദ്ധിക്കണം, നിങ്ങൾ എഴുതുമ്പോണത് ശ്രദ്ധിക്കണേ. 30 സ്കോറിൻ്റെതാണ്, ഒരു മണിക്കൂറാണ് നമ്മൾ ടൈം കാണുന്നത്. ശ്രദ്ധിക്കണം, പ്രോജക്റ്റ് ടൈഗറിലെ ഒരു എക്സ്ട്രാക്റ്റാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് വായിച്ചു നോക്കുക. നേരത്തെ ചർച്ച ചെയ്തതിന് കൂടുതൽ പറയുന്നില്ല, ചർച്ച ചെയ്തതാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക, ചോദ്യങ്ങൾ വീണ്ടും വായിക്കുക. വീണ്ടും പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ചെയ്ത് നോക്കണം കേട്ടോ, ഒന്ന് പോസ് ചെയ്ത് ചെയ്യണം. ഞാൻ ഇവിടെ ഇത്ര എത്തിയതാന്ന് ഒറ്റ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം, ചെയ്ത് നോക്കണം. ഞാൻ ചർച്ച ചെയ്യപ്പോൾ പോസ് ചെയ്താൽ മതി, ഞാൻ കാത്തു നിൽക്കുന്നില്ല. നോക്കണേ, വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ട് ഇറ്റ്, വാട്ട് ഇറ്റ് ഐ വാണ്ട് എന്നാണ് ചോദ്യം. നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ ചോദ്യം, ഓരോ ചോദ്യം വായിക്കുമ്പോൾ കറക്റ്റായി ഉത്തരം എഴുതി നല്ലതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാണ്. അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് നമ്മൾ ഇതിലുണ്ട്, ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കത് നോക്കി എഴുതേണ്ട പണിയേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വി വാണ്ടഡ് ദ ടൈഗർ ടു ഷോ, ഓർ വി വാണ്ടഡ് ടു ഷോ ദ ടൈഗർ ഇൻ എ തിക്ക് ബാംബു ഗ്രൗ എന്നാണ് ഉത്തരം. നമുക്കറിയാം, അത് കുഴപ്പമില്ലല്ലോ. വാട്ട് വാസ് ദ ടൈഗർ റിക്വയർഡ് ടു ഡു, അതും അത് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം, നല്ല മനസ്സിലാക്കിയിട്ടൊന്ന് മാറ്റിയ നല്ലതാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ടൈഗർ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ ഉണ്ട് കറക്റ്റ്. വാസ് ടു കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രൗ ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, പേസ് ജെന്റലി ഫോർ എ വൈൽ, ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. റൈറ്റ്, നെക്സ്റ്റ്, which phrase tells you that it was not necessary for the tiger to look at the camera? നിങ്ങൾക്കറിയാലോ ഏത് ഫ്രേസ് എന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്, ആ നിർബന്ധമായിട്ട് നോക്കണമില്ല എന്ന് കാണിക്കുന്ന ഫ്രേസ് ഏതാണ്? കറക്റ്റ് ഇതിലുണ്ടോ എന്ന് വായിച്ചു വെക്കണേ. അതായത് പിന്നെ റൈറ്റ് ഇവിടെ അങ്ങനെ വന്നിട്ട് ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ എന്നുണ്ട്, കഴിയുമെങ്കിൽ എന്ന സെൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക, അത് മസ്റ്റ് അല്ല എന്നുള്ളത്. ഹൗ ഡിഡ് ദ മാനേജർ അഗ്രി ടു സെൻഡ് ദ ടൈഗർ, എങ്ങനെ അയക്കാന്നാ പറഞ്ഞത്? ഇത് കണ്ട് അഗ്രി ടു പുട്ട് ദ ടൈഗർ ഇൻ ഹിസ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. വളരെ എളുപ്പമാണ്, നല്ലോ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതിയിട്ടൊന്ന് ഒത്തുനോക്ക്. റെഡിയല്ലേ? ഉത്തരമൊക്കെ ശരിയായിരിക്കും അല്ലേ? കൺഗ്രാറ്റ്സ്. Now let us move on to the next question. Read the lines from Blowing in the Wind and answer the questions that follow. നിങ്ങൾക്കറിയാം അടുത്തത് പദ്യം ഉണ്ടാവുക. വരികൾ നല്ലോണം വായിച്ചു നോക്കുക, ചോദ്യങ്ങൾ നോക്കുക, ഉത്തരം എഴുതുക, പോസ് ചെയ്യുക. ഓക്കെ അല്ലേ? റൈറ്റ്, ചർച്ച ചെയ്ത് തുടങ്ങാം നമുക്ക്. When do you call a man a man? എപ്പോഴാണ് ഒരു മനുഷ്യനെ മനുഷ്യൻ എന്ന് വിളിക്കുക? നമുക്കറിയാം, ആഫ്റ്റർ ഹി ഹാഡ് വോക്ക്ഡ് ഡൗൺ മെനി റോഡ്സ്, ആഫ്റ്റർ learning many lessons or from his life experiences. Okay, I'm ready. How many seas must white dove sail before she sleeps in the sand? Enda adond uddeshikkunnathu, enda adond uddeshikkunnathu, endanu parnola, how many more seas must it sail before the peace is established in the world. ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇനി അത് എത്ര യാത്ര ചെയ്യേണ്ടി വരും എന്നാണ് അറിയാലോ. പിക്ക് ഔട്ട് എ ഫ്രേസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വാർ, ഏതാ വാർ കാണിക്കുന്ന ഫ്രേസ് ഏതാണ്? കനൻ ബുൾസ് ഫ്ലൈ ഒക്കെ നമുക്കറിയുന്നതാണ്. അതൊക്കെ എല്ലാം നമ്മൾ ആ പാഠം നന്നായിട്ട് കവിതന്റെ പിന്നെ പോയത്തിന്റെ അല്ലെങ്കിൽ സോങ്ങിന്റെ പിന്നെ വീഡിയോ അല്ലാണ്ട് എല്ലാ കാര്യം അതേപോലെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? കറക്റ്റ് മനസ്സിലാക്കിയാൽ മതി. റെഡി അല്ലേ? വേർ ക്യാൻ വൺ ഫൈൻഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ്
blowing in the wind. That means it is favorable and everyone knows it. അറിയാലോ. ഓക്കെ, റൈറ്റ്. നാ നമ്മൾ ഇതിലേക്ക് പോകണം. അറിയാം, ഡിസ്കോസ് ക്വസ്റ്റ്യൻ ആണ്, കുറെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു നാലഞ്ചെണ്ണം ഇവിടെ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മൂന്നെണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ ഒക്കെ വായിച്ചു നോക്കിയിട്ട് എളുപ്പമുള്ളത് ഏതാണോ അത് കാണാവേണ്ടത്. അതായത് ഇതാ ഇത്ര വരെയുള്ളത് ശ്രദ്ധിക്കണേ. അപ്പോ അഞ്ച് ചോദ്യങ്ങളുണ്ട്, നമ്മൾ മൂന്നെണ്ണേ ചെയ്യേണ്ടതുള്ളൂ, ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തത്, യു ഹാവ് റെഡ് ദ സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേ ഷൂസ്. റീടെൽ എ സ്റ്റോറി ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. പ്രിപ്പയർ ദ നറേറ്റീവ്. മക്കൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ കഴിഞ്ഞ യൂണിറ്റസിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ സാധനങ്ങൾ അതിൽ കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നറേറ്റീവാണ്. നമുക്കറിയാം അതിന്റെ രൂപങ്ങളൊക്കെ അന്ന് ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കി എഴുതുക. ഒരു ഒരു പേജെങ്കിലും ഉണ്ടായിക്കോട്ടെ, എഴുതുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മാധ്യമത്തിൻ്റെ പ്രൊഫൈലാണ് ചർച്ച ചെയ്തതാണ്. നെക്സ്റ്റ് കോൺവെർസേഷൻ, നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൊള്ളിക്കാത്ത സാധനം അതൊക്കെ. പിന്നെ ഇപ്പം യൂണിറ്റസ്റ്റുകളിലൂടെ, ഇപ്പം ഈ രണ്ട് യൂണിറ്റസ്റ്റ് കൃത്യം ചെയ്യുന്നതിലൂടെ ഏതാണ്ട് എല്ലാ ഗ്രാമറും വരും, ഏതാണ്ട് അതുപോലെ തന്നെ എല്ലാ ഡിസ്കോഴ്സുകളും വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഡി അല്ലേ? ഓക്കെ, ഫെമിലിയർ പാസേജ്, അതുപോലെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, പിന്നെ അൺഫെമിലിയർ പാസേജ്, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, അപ്രീസിയേഷൻ്റെ ചോദിക്കാത്തുള്ളൂ. നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അത് കൊടുക്കുകയും ചെയ്യും. റെഡിയല്ലേ? ഓക്കെ, കോൺവെർസേഷൻ നല്ലോണം മനസ്സിലാക്കി ചെയ്യുമല്ലോ. വിശദമായി നമ്മൾ ചർച്ച ചെയ്താണ്, ഇനി വിശദീകരിക്കുന്നില്ല. കാർഡ് സ്കെച്ച് നമ്മൾ കഴിഞ്ഞാലുണ്ടായിരുന്നു, പക്ഷെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നോടി കൊള്ളിച്ചത്. റൈറ്റ് അപ്പ് കഴിഞ്ഞാലില്ലാത്തതാണ്. ഇപ്പം നല്ലോണം സ്ട്രെച്ച് ചെയ്യുന്ന രൂപങ്ങളൊക്കെ, സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ അത് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ കാണണം. റെഡിയല്ലേ? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രാമർ ലാംഗ്വേജ് എലിമെൻ്റിൽ ഉൾക്കൊള്ളിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഡയലോഗ് കംപ്ലീഷനും അതുപോലെ തന്നെ എഡിറ്റിങ്ങും ആയിരുന്നു. ഇപ്പം നമ്മൾ ക്ലോസ് ടൈപ്പാണ്, കുറേ നമ്മൾ ചെയ്തതാണ്. കഴിഞ്ഞ കാക്കൽ പരീക്ഷയ്ക്ക് വന്നത് ഫുൾ നമ്മൾ ചെയ്തതാണ്, ശ്രദ്ധിക്കണേ. നമ്മൾ ചെയ്യേണ്ട അറിയാം, നല്ലോണം വായിച്ചു നോക്കുക, എന്താ മിസ്സിങ് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അത് കണ്ടെത്തിയതിന് ശേഷം ഇതിലുണ്ടോ നോക്കുക. അങ്ങനെ ചെയ്യേണ്ടത്, എല്ലാം ഓരോന്ന് എടുത്ത് വെച്ച് നോക്കുകയല്ല, വായിച്ചാൽ നമുക്കത് കിട്ടും. അത് പ്രോജക്റ്റ് ടൈഗറീസ് കഴിഞ്ഞാൽ നമ്മൾ ഏയോ ആനോ ദാണോ വേണ്ടി വരിക. അതറിയാലോ, എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ബലോണ്ടാ തുടങ്ങുന്നത്, അപ്പം ആനാ വേണ്ടി വരിക. അതറിയാലോ. അതുപോലെ സ്ട്രെസ്സും സ്ട്രെയിനും എന്നാണ് അവിടെ ലിങ്ക് ഇളവാക്കാൻ വേണ്ടത്. അപ്പം ഏതാ വേണ്ടത്? ആൻഡ് ആ വേണ്ടത്. മാനേജ്ഡ് ഷൂട്ട് ചെയ്യാൻ എന്നാകുമ്പോൾ ടു ആ വെക്കേണ്ടി വരാം. ഇസ് ആർട്ടിക്കിൾ ബൈ പെയിൻ എന്നായിരുന്നു. അപ്പം മക്കൾ ചെയ്യേണ്ടത് ചോദ്യം പോസ് ചെയ്യുക, എന്നിട്ട് ഒറ്റയ്ക്ക് എഴുതുക, എന്നിട്ടേ ഞാൻ ഈ പറയുന്ന വിശദീകരണത്തിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവൂ കേട്ടോ. റെഡി അല്ലേ? നാ നെക്സ്റ്റ് റിപ്പോർട്ട് സ്പീച്ചാണ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അറിയാലോ, ഷോപ്പ് കീപ്പർ ആസ്ക്ഡ് അലി വാട്ട്. അതൊരു കൺഫ്യൂഷൻ ഇല്ല, യു ആണ് ഇവിടെ സബ്ജക്റ്റ്, അലിനോടാണ് പറയുന്നത്. അപ്പം എന്താവും, അത് ഹീ ആവും. വാട്ട് ഹീ വാസ് സെർച്ചിങ് ഫോർ. ഷോപ്പ് കീപ്പർ ആസ്ക്ഡ് അലി വാട്ട് ഹീ വാസ് സെർച്ചിങ് ഫോർ. കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അലി റിപ്ലൈഡ് ദാറ്റ് ഹീ വാസ് സെർച്ചിങ് ഫോർ ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ്. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, നൗ നെക്സ്റ്റ് ഫ്രേസൽ വെർബ് നമ്മൾ കുറച്ച് പരിചയപ്പെട്ടതായിരുന്നു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം വോർ എന്ന് കാണിക്കുന്ന ഫ്രേസൽ വെർബ് ഏതാ ധരിച്ചു എന്നുള്ളത്? പുട്ടോണാണ്. അറൈവ് നമുക്കറിയാം ടേണപ്പാണ്. ഡിസ്ട്രിബ്യൂട്ട് നമുക്കറിയാം ഗീവ് അവേ ആണ്. റെഡിയല്ലേ? അപ്പം ഈ രീതിയിലാണ് നമ്മൾ പിന്നെ യൂണിറ്റസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക, ഈ യൂണിറ്റസ്റ്റിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. റെഡിയല്ലേ? ബാക്കി ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, റൈറ്റ്. നൗ ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. Meet you again. Till then, goodbye.